ചോട്ടാ മുംബൈയിലെ തല എന്ന പാട്ട്, ഋതുവിലെ പ്രണയസുന്ദരമായ ഗാനങ്ങൾ, അതിൽ തുടങ്ങി 2023 വരെ എത്തി നിൽക്കുന്ന നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ, അതുമാത്രം മതി ഗായകനും സംഗീത സംവിധായകനുമായ രാഹുൽ രാജിനെ പരിചയപ്പെടുത്തുവാൻ. അവാർഡുകളുടെ പൊൺതിളക്കവുമായി മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുള്ള രാഹുലിൻ്റെ സ്വകാര്യ ജീവിതം ഒന്നല്ല ഒരു കൂട്ടം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയതുപോലെയുള്ള ദാമ്പത്യ ജീവിതവും സംഗീത ലോകവും, അതിനിടെ വേദനയായി ഒപ്പം വളർന്നവളുടെ അപ്രതീക്ഷിത വിയോഗവുമുണ്ട്. കൊച്ചി മാമംഗലംകാരനാണ് രാഹുൽ രാജ്. അഡ്വക്കേറ്റായ അച്ഛൻ തങ്കപ്പൻ്റെയും കുസാറ്റിൽ ജോയിൻറ്റ് ട്രഷററായ അമ്മ കുഞ്ഞുഞ്ഞമ്മയുടെയും ഇളയ മകൻ. ചേച്ചി രഹനയായിരുന്നു രാഹുലിൻ്റെ ആദ്യത്തെ സുഹൃത്തും കൂട്ടുകാരിയും. കുട്ടിക്കാലം മുതൽക്കേ സംഗീതം പഠിച്ചിരുന്ന രാഹുൽ കുസാറ്റിൽ നിന്നുമാണ് IT എഞ്ചിനീയറിംഗ് പാസ്സായത്. ജർമ്മനിക്കാരിയായ മിരിയയാണ് രാഹുലിൻ്റെ ജീവിത പങ്കാളി. അമൃതാനന്ദമയ്യയുടെ ഭക്തയായിരുന്നു മിരിയ. 16 വയസ്സുള്ളപ്പോൾ അമൃതപുരിയിൽ അമ്മയുടെ കൂടെ കുറച്ചുകാലം താമസിച്ച മിരിയ കേരളം ഇഷ്ടപ്പെട്ടപ്പോൾ അമൃതപുരിയിലെ കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് ചേർന്ന് പഠനം തുടർന്നു. അങ്ങനെയിരിക്കെയാണ് അമ്മയോട് ഒരു ഇന്ത്യക്കാരനെ വിവാഹം കഴിക്കണമെന്ന ഇഷ്ടം പറഞ്ഞതും. ആ സമയത്ത് 5 വർഷത്തെ പ്രണയം തകർന്ന് ഡിപ്രഷനായി നടക്കുന്ന വേളയിലാണ് രാഹുൽ മിരിയെ പരിചയപ്പെട്ടതും ഓർക്കൂട്ടിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതും. എന്നാൽ രാഹുലിൻ്റെ ഇഷ്ടം മിരിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല മെസ്സേജ് അയക്കുന്നതും നിർത്തി. അങ്ങനെയിരിക്കെ അമൃതാനന്ദമയി അമ്മ കൊടുങ്ങല്ലൂരിൽ വന്നു. അവിടെ വച്ച് കണ്ടപ്പോൾ അമ്മയാണ് മിരിയെക്കുറിച്ച് രാഹുലിനോട് പറഞ്ഞത്. പിന്നെ കാര്യങ്ങൾ വളരെ സ്പീഡിലായി. അങ്ങനെ വിവാഹം നടന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കക്ഷിയാണ് മിരിയ. അതുകൊണ്ടുതന്നെ 2012 മകൾ ജനിച്ചത് വാട്ടർ ബർത്ത് സംവിധാനത്തിലായിരുന്നു. പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയത് രാഹുലും. അതോടെ ഭാര്യയോടും മകളോടുമുള്ള സ്നേഹവും അടുപ്പവുമെല്ലാം രാഹുലിന് ഇരട്ടിയായി. മകളെ വളർത്തുന്ന രീതിയിലും മിരിയ ശ്രദ്ധിച്ചിരുന്നു. പുതിയ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയിരുന്നില്ല. മറ്റു കുട്ടികൾ കളിച്ചു മുളത്ത കളിപ്പാട്ടങ്ങളും ഉപേക്ഷിച്ചവയും ഒക്കെയായിരുന്നു മിരിയ മകൾക്കായി തിരഞ്ഞെടുത്തത്. ഇന്ന് ഒരു തനി മലയാളിയായി മിരിയ മാറിക്കഴിഞ്ഞു. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം സന്തോഷകരമായി ജീവിച്ചു വരവെയാണ് രാഹുലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായ ചേച്ചിയുടെ മരണം സംഭവിച്ചത്. എഞ്ചിനീയറിംഗ് പാസ്സായതിനു പിന്നാലെ മൈസൂരുവിലെ ഒരു US കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ നിന്നും ലണ്ടനിലെ ഓക്സ്ബ്രിഡ്ജ് നെറ്റ്വർക്ക്സ് എന്ന കമ്പനിയിലേക്കും. അതിനിടെയും സംഗീതം കൈവിട്ടിരുന്നില്ല. മോർലി കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് ഇലക്ട്രോണിക് മ്യൂസിക്കൽ ഡിപ്ലോമ എടുത്തു. അങ്ങനെ ഒരു മ്യൂസിക് ഷോപ്പിൻ്റെ ക്യൂവിൽ നിൽക്കവെയാണ് തൊട്ടടുത്ത് AR റഹ്മാനെ കണ്ടത്. ഓടിച്ചെന്ന് സംസാരിച്ചു. അതിനിടെ അദ്ദേഹം രാഹുലിൻ്റെ കയ്യിലിരുന്ന പാക്കറ്റ് തുറന്ന് പാട്ടിൻ്റെ സ്ഥിതികൾ നോക്കി. തുടർന്നാണ് പാട്ടിനോട് ഇത്ര ഇഷ്ടമുള്ളയാൾ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അത് രാഹുലിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയും ചേച്ചിയുമെല്ലാം പിന്തുണച്ചു. അങ്ങനെ തിരിച്ചെത്തി. നിരവധി സംഗീത സംവിധായകരെയും ആളുകളെയും ഒക്കെ കണ്ടു. 4.5 വർഷത്തെ അളച്ചിലിനൊടുവിൽ ജോലി ചെയ്ത് സമ്പാദിച്ചതെല്ലാം അപ്പോഴേക്കും കാലിയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അൻവർ റഷീദിലേക്കും അതുവഴി ചോട്ടാ മുംബൈയിലെ തല എന്ന പാട്ടിലേക്കും എത്തിയത്. അടിച്ചുപൊളിയിൽ നിന്ന് മെലഡിയിലേക്കുള്ള മാറ്റമായിരുന്നു ഋതു എന്ന ചിത്രം. അതിന് സംസ്ഥാന അവാർഡടക്കം എത്തുകയും ചെയ്തു. അങ്ങനെ 10 വർഷത്തെ കരിയറിനിടെ പ്രണയ തകർച്ചയും വിവാഹവും മകളുടെ ജനനവും നിരവധി വിജയങ്ങളുമായി നിൽക്കവെയാണ് ചേച്ചി മരണപ്പെട്ടത്. വലിയ പഠിപ്പിസ്റ്റായിരുന്നു രഹന. PhD ചെയ്യുന്നതിനിടെ വിദേശത്തെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷകൾ അയക്കും. അക്കൂട്ടത്തിൽ രാഹുലിനും അയക്കും. അങ്ങനെയിരിക്കെയാണ് വല്ലാതെ ചുമ തുടങ്ങിയത്. പല ടെസ്റ്റുകൾ നടത്തി. മരുന്നുകൾ മാറി മാറി കഴിച്ചു. എന്നിട്ടും ചുമ മാറിയില്ല. 1 വർഷത്തോളം നീണ്ട ചുമയ്ക്കൊടുവിൽ വയറു വീർക്കുവാൻ തുടങ്ങി. സ്കാനിങ്ങിൽ ഓവറിയിൽ 16 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ട്യൂമർ കണ്ടു. എത്രയും വേഗം സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും ക്യാൻസർ 3rd stage എത്തിയിരുന്നു. പിന്നീട് കീമോയും റേഡിയോയും ഒക്കെയായി 1 വർഷം. പക്ഷേ ചേച്ചി മരിച്ചു. അന്ന് 39 വയസ്സായിരുന്നു രഹനയ്ക്ക്. അതോടെ എല്ലാവരും തകർന്നു. അങ്ങനെയിരിക്കെ രാഹുലിന് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലും ചേച്ചി അയച്ച അപേക്ഷകളുടെ മറുപടികൾ വന്നു തുടങ്ങി. അപ്പോഴേക്കും കരിയറിൽ ഒരു വലിയ ബ്രേക്കും വന്നിരുന്നു. അങ്ങനെയാണ് സ്പെയിനിലെ ബക്ലി കോളേജ് ഓഫ് മ്യൂസിക്കിൽ PG അഡ്മിഷൻ നേടിയത്. അമ്മയെയും മിരിയെയും മകളെയും ഒപ്പം കൂട്ടി അങ്ങോട്ടേക്ക് പറന്നു. പിന്നെ 1.5 വർഷം സംഗീതം മാത്രമായിരുന്നു ജീവിതം. പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ 2nd ജന്മവും. മ്യൂസിക് അക്കാദമിയിലെ പഠനത്തിനിടെ ലണ്ടൻ ഓർക്കസ്ട്രയോട് ചേർന്ന് അവതരിപ്പിച്ച തീസിസിൻ്റെ ലിങ്ക് ചിലർക്ക് നൽകിയിരുന്നു. അത് സംവിധായകൻ പ്രിയദർശനിലേക്ക് എത്തുകയും അതുവഴി കുഞ്ഞാലി മരക്കാരിലൂടെയുമായിരുന്നു തിരിച്ചുവരവ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.